ഇന്നത്തെ ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരാകുന്നു ദൈവം അല്ലേ അങ്ങനെയെങ്കിൽ അവൻ അത് എങ്ങനെ നിർവഹിച്ചു കുഴയ്ക്കുന്ന ചോദ്യമാകുന്നു അല്ലേ എന്നാൽ അതിനേക്കാൾ കുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ആരാണ് ഈ ദൈവത്തെ സൃഷ്ടിച്ചത് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ച് ശ്രമിച്ച് നമ്മുടെ ഒരു കവി പാടി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന് സത്യമാണ് സ്വന്തം നിലനിൽപ്പിനായി തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി മനുഷ്യർ തങ്ങൾക്ക് തടസ്സം നിൽക്കാത്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുമെന്ന് കരുതുന്ന ദൈവങ്ങളെ സൃഷ്ടിച്ചു തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ദൈവങ്ങൾ എന്നാൽ ഞാൻ ചോദിച്ചത് അതല്ല ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ സത്യ ദൈവം ആരാകുന്നു മതങ്ങൾ കണ്ടുപിടിച്ചത് ദൈവങ്ങളെ ആകുന്നു എന്നാൽ ഞാൻ പറയുന്ന സൃഷ്ടാവായ ദൈവവും മതങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് നാം പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാകും എന്നത്രേ ഞാൻ കരുതുന്നത് മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ശ്രദ്ധയോടെ പഠിക്കണം ഈ അഖിലാണ്ടത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ടായിരുന്നില്ല എന്നത്ര ഞാൻ കരുതുന്നത് എന്നാൽ ഈ കാണുന്ന സകലതും സൃഷ്ടിക്കുവാൻ അവൻ തീരുമാനിച്ചു എന്തുകൊണ്ട് ദൈവം സ്നേഹമാകുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്തിനോടെങ്കിലുമോ ആരോടെങ്കിലുമോ ഒക്കെ ആകുന്നു തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ദൈവം ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ മനുഷ്യനെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തെ ശാസ്ത്രീയ പ്രയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് പരിമിതിപ്പെടുത്തുന്നതാണ് അപകടം ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചത് മനുഷ്യരോടുള്ള നിങ്ങളോടും എന്നോടുമുള്ള സ്നേഹം കൊണ്ടാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട തൻ്റെ മക്കളോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ആദ്യം കാണുന്നത് ഇന്നത്തെ പഠനത്തിൽ നിന്നും അത് മനസ്സിലാക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത്രേ ഇന്നേ വരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായൊരു പ്രസ്താവനയോടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത് എന്നിരുന്നാൽ തന്നെ നാം ജീവിക്കുന്ന ഈ കാലത്ത് വളരെയേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത് എന്നതിന് രണ്ടുപക്ഷമില്ല ഈ വാക്യത്തിന് ശേഷം നാം കാണുവാൻ പോകുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പും ജന്തുക്കളുടെ സൃഷ്ടിപ്പും ഒഴിച്ചാൽ വാസ്തവത്തിൽ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള രേഖ ഈ വാക്യത്തിൽ മാത്രമാണ് നാം കാണുന്നത് എന്നാൽ ഇത് സൃഷ്ടിപ്പിന്റെ വിവരണമാകുന്നു വളരെ ചുരുങ്ങിയൊരു വിവരണമാകുന്നു എന്ന് മാത്രം യഥാർത്ഥത്തിലുള്ള സൃഷ്ടിപ്പിന്റെ വിവരണമാണിത് സൃഷ്ടിപ്പിന്റെ വളരെ ചെറിയ വിവരണം മാത്രമാകുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധേയമായ വസ്തുത തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്ന ഏതാനും സംശയങ്ങളുണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഭാഗം തന്നപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിച്ചത് ഇത് എഴുതിയ എഴുത്തുകാരന്റെ ലക്ഷ്യം എന്തായിരുന്നിരിക്കും ഭൂഗർഭശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നോ അവന്റെ ലക്ഷ്യം ഈ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് വളരെയേറെ വാദങ്ങളും ഭിന്നാഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് സകലത്തിന്റെയും ഉൽപ്പത്തി ഏറ്റവും വലിയ വിവാദ വിഷയമാണ് ഇത് പരസ്പര വിരുദ്ധമായ പല സിദ്ധാന്തങ്ങൾക്കും വഴി തെളിച്ചിട്ടുണ്ട് എല്ലായ്പ്പോഴും മനുഷ്യരുടെ അഭ്യൂഹങ്ങളും അവയിൽ ഉൾക്കൊണ്ടിരിക്കും അതിൻ്റെ ഒക്കെ അന്തിമ ഫലം ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദം കേൾപ്പാൻ കഴിയാത്തതുപോലെ മനുഷ്യ ശബ്ദങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ അങ്ങേയറ്റങ്ങളിൽ അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷൻസിൽ നിൽക്കുന്ന രണ്ടു കൂട്ടർ ഈ വിഷയത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ കൂട്ടർ തങ്ങളുടെ അനുമാനങ്ങളുടെ കടുംപിടുത്തത്തിലും ദുർവാശിയിലും മനുഷ്യരുടെ ഗ്രഹണശക്തിയെ കലക്കിക്കളഞ്ഞു ഇവരിൽ ഒരു കൂട്ടർ തങ്ങളുടെ സങ്കല്പമായ ജീവശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായ പരിണാമമാകുന്നു സുവിശേഷ സത്യമെന്ന് കടുംപിടുത്തം പിടിക്കുന്നവരാണ് ഇത് സങ്കല്പമാണ് അവരുടെ സാങ്കല്പിക പ്രത്യക്ഷ പ്രമാണം ശാസ്ത്രത്തിന്റെ കണ്ടുപിടിത്തമാണെന്നത്രേ അവരുടെ വാദം നാം അത് വിശദമായി ചിന്തിക്കുന്നതാണ് ഇനിയും വേറൊരു കൂട്ടരുണ്ട് അവർ അങ്ങേ എക്സ്ട്രീമാണ് ഇവർ പ്രധാനമായും ചെറുപ്പക്കാരും ദാഷ്ട്യക്കാരുമായ ദൈവശാസ്ത്രജ്ഞരാണ് രണ്ടുപേരും ബൈബിളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഈ രണ്ടാമത്തെ കൂട്ടർ ദൈവം എങ്ങനെയാണ് സൃഷ്ടിപ്പ് നടത്തിയത് എന്ന വസ്തുത തങ്ങളുടെ അസാധാരണ ബുദ്ധിജ്ഞാനത്താൽ കണ്ടുപിടിച്ചവരാണ് തങ്ങളെന്നാണ് കരുതുന്നത് ഇവർ ശാസ്ത്രവും ബൈബിളും എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് ബുദ്ധിപൂർവമായ സിദ്ധാന്തങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നു കഴിഞ്ഞ കാലത്തെ അനുഗ്രഹീതരായ ബൈബിൾ വ്യാഖ്യാതാക്കളെ പുച്ഛത്തോടെയാണ് ഈ കൂട്ടർ കാണുന്നത് തങ്ങളാണ് എല്ലാം കണ്ടുപിടിച്ചത് എന്നാണ് അവരുടെ ഭാവം ദൈവം ഈയോബിനോട് ചോദിച്ചതായ ചോദ്യമാണ് വാസ്തവത്തിൽ ഈ രണ്ടു കൂട്ടരോടും ചോദിക്കേണ്ടത് എന്നത്ര ഞാൻ കരുതുന്നത് അയോബിന്റെ ദിവസം മുപ്പത്തിയെട്ടാം അദ്ദേഹത്തിന്റെ നാലാം വാക്യത്തിൽ ഇയോബിനോട് ദൈവം ചോദിച്ച ആ ചോദ്യം ഇങ്ങനെയാണ് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് പറയുകയാണ് മനുഷ്യ നീ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു എന്ന് പോലും നിനക്കറിയില്ല നിന്റെ കാര്യം പോലും നിനക്കറിയില്ല പിന്നെ എങ്ങും ഒരു എത്തും പിടിയും കിട്ടില്ല എന്ന് നിനക്കുറപ്പുള്ള കാര്യത്തിൽ എന്തിനാണ് ഈ സമയം കളയുന്നത് ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിക്കുന്ന ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് എന്നാൽ ഈ പറഞ്ഞതെല്ലാം രണ്ട് വിഭാഗത്തിൽ എത്തിച്ചേരും ഒന്ന് സൃഷ്ടിപ്പ് മറ്റേത് അനുമാനം അഥവാ സങ്കല്പം എല്ലാ സിദ്ധാന്തങ്ങളും ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ആരെങ്കിലും ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പുതിയതെന്ന് പറഞ്ഞ് ഒരു പഠിപ്പീര് നിങ്ങളോട് പറഞ്ഞാൽ അത് മുകളിൽ പറഞ്ഞ രണ്ടു കൂട്ടത്തിൽ ഏതിൽ വരുമെന്ന് താങ്കൾ കണ്ടുപിടിച്ചാൽ സംഗതി മനസ്സിലാക്കുവാൻ എളുപ്പമായി പരിണാമത്തെക്കുറിച്ച് അനേകം സിദ്ധാന്തങ്ങളും ഇന്നുണ്ട് ഇവല്യൂഷൻ പരിമിതമായ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ എളുപ്പമായതിനാൽ ജനപ്രീതി ആർജിച്ച ഒരു സിദ്ധാന്തം കൂടിയാണിത് പരിണാമ സിദ്ധാന്തം അധികം ഇറങ്ങി ചിന്തിച്ച് തല പുണ്ണാക്കണ്ടല്ലോ എന്നാണ് അനേകരുടെയും പക്ഷം എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ജീവിച്ചിരുന്നവരും ഇന്ന് ജീവിക്കുന്നവരുമായ ഒട്ടനേകം പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും പരിണാമ സിദ്ധാന്തത്തെ പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് രണ്ടേ അധികം രണ്ട് സമം നാല് എന്ന് പറയുന്നത് പോലെ പരിണാമ സിദ്ധാന്തത്തെ ശാസ്ത്രീയമായ ഒരു പ്രസ്താവനയായി കണക്കാക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ കാണുന്ന സൃഷ്ടിപ്പിന്റെ വിവരണം നാം വിശ്വാസത്താൽ സ്വീകരിക്കുക മാത്രമാണ് പോംവഴി അങ്ങനെ അംഗീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചതും എന്ന കാര്യം ശ്രദ്ധേയമാണ് വിശ്വാസത്താൽ വിശ്വാസത്താൽ അതിന്റെ വലിയൊരു വിശദീകരണം തന്നിട്ട് നിങ്ങൾ നല്ല ദൈവം ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖകൻ തന്റെ ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞത് നാം വായിക്കുന്നുണ്ട് എബ്രായർ പതിനൊന്നിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വാക്കിനാൽ അതായത് ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു അങ്ങനെ ഇന്നും ഈ വലിയ പ്രശ്നം അവശേഷിക്കുന്നു എങ്ങനെയാണ് ഈ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്തോ ഒന്ന് ഉണ്ടാകുന്നത് അതിനുള്ള ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു വഴി ഒന്നുകിൽ വിശ്വാസം അല്ലാത്തപക്ഷം അനുമാനം എന്നാൽ അനുമാനം അശാസ്ത്രീയമാകുന്നു എന്ന് മറക്കരുത് അത് ഊഹമാണല്ലോ സങ്കല്പം ഇനിയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള സകലത്തിന്റെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ ഓർപ്പിക്കട്ടെ ശാസ്ത്രീയമായ പരിഹാരം നാം അംഗീകരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറയുന്നവരോട് എനിക്കുള്ള ഒരു ചോദ്യം ഏതാണ് ഈ ശാസ്ത്രീയമായ പരിഹാരം പറയാമോ ആയിരത്തി എണ്ണൂറ്റി ആറിൽ പ്രൊഫസർ ലയൽ പറഞ്ഞത് ഭൂവിജ്ഞാനീയത്തിന്റെ കുറഞ്ഞത് എൺപത് വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എണ്ണിയിട്ടുണ്ട് എന്നത്രേ ഈ പറഞ്ഞവയെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനോട് യോജിക്കുന്നവയുമാണ് വിചിത്രമെന്ന് പറയട്ടെ ഈ പറയുന്നതിൽ ഒരൊറ്റ സിദ്ധാന്തവും ഇന്ന് ആരും പരിഗണിക്കുന്നില്ല കുൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ ദൈവം ഉപയോഗിച്ച മനുഷ്യകരം മോശയായിരുന്നല്ലോ ഞാൻ കരുതുന്നത് സൃഷ്ടിപ്പിനെ സംബന്ധിക്കുന്ന ഇന്നത്തെ ഈ വാദപ്രതിവാദങ്ങളും സൂര്യക്കേടും ഒക്കെ കണ്ട് മോശ ചിരിക്കുന്നുണ്ടാകുമെന്നത്രേ ഒരു ശാസ്ത്രീയമായ രേഖ നൽകണം എന്ന ലക്ഷ്യത്തോടെ അല്ലല്ലോ മോശ ഇത് എഴുതിയത് പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാറും പതിനേഴും വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു ബൈബിൾ എഴുതപ്പെട്ടതിന്റെ ഉദ്ദേശമാകുന്നു അദ്ദേഹം പറഞ്ഞത് എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ശ്രദ്ധിച്ചോ തിരുവചനം നൽകിയിരിക്കുന്നത് ദൈവമക്കൾ തികഞ്ഞവരാകേണ്ടതിന് പക്വതയുള്ളവരാകേണ്ടതിന് നീതിയിലെ അഭ്യാസത്തിനാണ് അല്ലാതെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത് മനുഷ്യരെ ജിയോളജി പഠിപ്പിക്കുവാനോ ബയോളജി പഠിപ്പിക്കുവാനോ അല്ല സൈക്കോളജിയുമല്ല ഇതിലെ വിഷയം പിന്നെയോ മനുഷ്യന് ദൈവവുമായുള്ള ബന്ധം പറഞ്ഞു തരുവാനും മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും രക്ഷിക്കപ്പെടുവാൻ മനുഷ്യൻ ചെയ്യേണ്ടത് എന്തെന്ന് കാണിച്ചു തരുവാനും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് വേണമെങ്കിൽ താങ്കൾക്കിത് ഇപ്രകാരം എഴുതാവുന്നതാണ് രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം അതാണ് ഇതിനകത്തെ വിഷയം ഞാനൊന്ന് ചോദിക്കട്ടെ സൃഷ്ടിപ്പിനെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായൊരു വിവരണം ദൈവം നൽകിയിരുന്നെങ്കിൽ മോശയുടെ കാലത്തെ എത്ര പേർക്ക് അത് മനസ്സിലാകുമായിരുന്നു ഇന്ന് ജീവിക്കുന്ന എത്ര പേർക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയും ഇപ്പോൾ തന്നെ ചില വിശദീകരണം ഞാൻ നൽകുമ്പോൾ പലരും പറയാറുണ്ട് ഓഹ് ഇത്ര ഗഹനമായതൊക്കെ അങ്ങോട്ട് പറയേണ്ട കാര്യമെന്നാ ഇത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഇതൊന്നും കടിച്ചാൽ പൊട്ടുന്നതല്ല എന്നതാണ് പലരുടെയും വാദം അങ്ങനെ പറഞ്ഞ സമയം കളയരുത് എന്ന് എന്നെ ഫോണിൽ വിളിച്ചു പറയുകയും കത്തെഴുതി സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് മനസ്സിലായോ നിങ്ങൾ പ്രകടിപ്പിച്ച ആ അഭിപ്രായം ശരി തന്നെയാണ് വിജ്ഞാനികൾക്ക് മാത്രമായി എഴുതപ്പെട്ടിട്ടുള്ളതല്ല ദൈവവചനമാകുന്ന ബൈബിൾ പിന്നെയോ എല്ലാ കാലത്തും ജീവിക്കുന്ന എല്ലാ ദേശങ്ങളിലും പാർക്കുന്ന സാധാരണക്കാരെയും എഴുതപ്പെട്ടിട്ടുള്ളതാണ് അഥവാ ഏറ്റവും വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ പോലും ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുവാൻ കഴിയുന്ന വിധത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിന്റെ വചനം ബൈബിൾ മോശയുടെ കാലത്തെ ശാസ്ത്രീയ വിവരണത്തോടെ അന്നത്തെ സാങ്കേതിക ഭാഷയിൽ എഴുതപ്പെട്ടിരുന്നെങ്കിൽ പണ്ടേ അത് തള്ളിക്കളഞ്ഞേനേമില്ലേ അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന ഒട്ടനേകം വ്യാഖ്യാനങ്ങൾ മനുഷ്യർ മുൻപോട്ട് വെച്ചു അതിലൊന്ന് മായാവാദം ആകുന്നു സകലതും മായ എന്ന ചിന്ത തീർച്ചയായും അങ്ങനൊരു വ്യാഖ്യാനം സത്യത്തിന് നിരക്കാത്തതാണ് എന്നതിന് രണ്ടുപക്ഷമില്ല എന്നിരുന്നാലും ആ സിദ്ധാന്തത്തെ മുറുകെ പിടിക്കുന്ന അനേകരുണ്ട് എളുപ്പമുണ്ടല്ലോ ഇല്ലേ മായ മായ തീർന്നു പിന്നെ ചിന്തിച്ച് തലപുണ്ണാക്കുകയെ വേണ്ടല്ലോ വിശദീകരിച്ച് സമയം കളയുകയും ചെയ്യേണ്ടതില്ല മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വയം പ്രവർത്തിതമായി എന്നാണ് സ്പോണ്ടേനിയസ് ആയി ഉണ്ടായി എന്നത്രേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇതുതന്നെയാണ് ബൈബിളും പറയുന്നത് അത്രയും പറഞ്ഞ് നിർത്തുകയല്ല പിന്നെയോ അല്പം കൂടി മുൻപോട്ട് പോയി ബൈബിൾ പറയുന്നു ദൈവമാണിവയെല്ലാം ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് മറ്റൊരു പഠിപ്പീര് ഈ കാണുന്ന പ്രപഞ്ചത്തിന് ആരംഭം എന്നൊന്നില്ല പിന്നെയോ ശാശ്വതമായ അനാദ്യാന്തമായ ഒന്നത്രേ എന്നാകുന്നു നാലാമത്തെ വ്യാഖ്യാനം പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാകുന്നു എന്നത്രേ ഈ ചിന്തയെ ഒട്ടനേകം വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങളുമായി നാം തുലനം ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഒട്ടനേകം സിദ്ധാന്തങ്ങളായി ഇതിനെ വിഭജിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ വിശദീകരിക്കുവാൻ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തേതായി നാം കേട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലാം തീയതി ഖണിക സിദ്ധാന്താടിസ്ഥാനത്തിൽ പ്രപഞ്ചോത്പത്തിയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു അടിസ്ഥാന കണികയായ ഹിക്സ് ബോസോണിന്റെ അസ്തിത്വം തെളിയിച്ച വിവരം പലരും പേപ്പറിൽ വായിച്ചല്ലോ ദൈവകണം ഇംഗ്ലീഷിൽ ഗോഡ് പാർട്ടിക്കിൾ എന്ന് വിശേഷിപ്പിച്ച ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് കേട്ടപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചത് ദൈവത്തെ കണ്ടുപിടിച്ചു എന്നോ ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്ന അറ്റം കണിക കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് നമ്മുടെ പഠനത്തിൽ അതും നമുക്ക് അല്പം ചിന്തിക്കാവുന്നതാണ് അതിനു മുൻപ് ഞാൻ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള മറ്റ് ചില സിദ്ധാന്തങ്ങളെക്കുറിച്ച് അല്പം വിശദീകരിക്കട്ടെ ഇതിൽ ചിലതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് താങ്കൾക്ക് പ്രയോജനം ചെയ്യും കാരണം പല തെറ്റായ പഠിപ്പീരുകളും ശരിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ നാം അറിയാതെ അതിലേക്ക് ചാഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പോലും പരിഗണിക്കുന്ന കുറഞ്ഞത് മൂന്ന് സിദ്ധാന്തങ്ങളുണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ നമുക്ക് അതൊന്ന് നോക്കാം ആദ്യത്തേത് സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം രണ്ടാമത്തേത് ബിഗ് ബാങ് സിദ്ധാന്തം ഞാനത് അങ്ങ് ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് മൂന്നാമത്തേത് ഓസിലേറ്റിംഗ് സിദ്ധാന്തം ഈ പേരുകൾ ഇംഗ്ലീഷിൽ തന്നെ കിടക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഞാനത് വിശദീകരിക്കുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ഇതിന് ചേരുന്ന പദങ്ങൾ മലയാളത്തിൽ ഞാൻ വിശദീകരിച്ചാൽ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞത് മനസ്സിലായ അത്രയും പോലും നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായില്ല എന്ന് വരും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സയന്റിസ്റ്റ് ആയിരുന്ന ഡോക്ടർ വില്യം എ ബൌൺ അദ്ദേഹം പറഞ്ഞത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം തെറ്റാകുന്നു എന്നത്രേ കാണിക്കുന്നത് പ്രപഞ്ചം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു എന്നും പുതിയ പുതിയ പദാർത്ഥങ്ങൾ നിരന്തരം ഉൽപാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നുമാണ് സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തം പഠിപ്പിക്കുന്നത് അനേകം വർഷങ്ങൾക്കപ്പുറം അതായിരുന്നു അംഗീകരിക്കപ്പെട്ടിരുന്ന സിദ്ധാന്തം എന്നാൽ പിന്നീട് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി വന്നു ഈ പറഞ്ഞ ഡോക്ടർ വില്യം എ ബോം വിശ്വസിച്ചതും പഠിപ്പിച്ചതും ബിഗ് ബാങ് സിദ്ധാന്തമാണ് ബിഗ് ബാങ് പഠിപ്പിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഒരു വലിയ സ്ഫോടനമുണ്ടായി എന്നും ആയിരം കോടി വർഷങ്ങൾക്ക് ശേഷം ഇനിയും പഴയതുപോലെ ഒരു വൻ സ്ഫോടനം ഉണ്ടാകുവാൻ പോകുന്നു എന്നുമാണ് ഇനിയും ഉണ്ടാകുവാൻ പോകുന്ന സ്ഫോടനത്തെക്കുറിച്ച് നിങ്ങളാരും കേട്ടോ അതിനകത്ത് പെട്ട് ആകെ തകർന്നു പോകുമെന്നൊക്കെ ചിന്തിച്ചാൽ ഇത് ആയിരം കോടി വർഷം കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നൂറ് തികയ്ക്കാൻ ഇവിടെ ഓരോരുത്തർ പാടുപെടുന്ന പെടാപ്പാട് നമുക്കൊക്കെ അറിയാം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു വലിയ സ്ഫോടനത്തിന്റെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്ന സിദ്ധാന്തത്തോട് പ്രശസ്ത ജീവശാസ്ത്രജ്ഞനായിരുന്ന എഡ്വിൻ കോങ്ക്ലിൻ പ്രതികരിച്ചത് ഇനിയും പറയും പ്രകാരമായിരുന്നു എഡ്വിൻ പറയുകയാണ് ഒരു അച്ചടിശാലയിൽ ഉണ്ടായ ഒരു വൻ സ്ഫോടനത്തിന്റെ ഫലമായി ഒരു വലിയ നിഘണ്ടു പുറത്തു വന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് പ്രപഞ്ചത്തിലുണ്ടായ ഒരു വൻ സ്ഫോടനത്തിന്റെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയുന്നത് ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും ജീവന്റെ തുടക്കത്തെക്കുറിച്ചുമൊക്കെ വളരെയേറെ സിദ്ധാന്തങ്ങൾ ഇന്ന് നിലവിലുണ്ട് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടും ഇരിക്കുന്നു അതെല്ലാം വിശദീകരിക്കുവാൻ പോയാൽ നമ്മുടെ പഠനത്തിന്റെ സമയം നഷ്ടമാകും നാം ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കും മുൻപോട്ട് പഠിക്കാൻ ഒട്ടും സമയം കിട്ടത്തുമില്ല ഈ പറയുന്നതൊക്കെ മുഴുവൻ തെറ്റാകുന്നു എന്ന് സമർത്ഥിക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ വർഷങ്ങളിലെ പ്രയത്നത്താൽ കണ്ടുപിടിക്കപ്പെട്ട ഈ വ്യത്യസ്ത സിദ്ധാന്തങ്ങളിൽ വളരെയേറെ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതില്ല എന്നാൽ അവരാരും ശരിയായ ഒരു ഉത്തരത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ ഭാഗികമായ സത്യം വാസ്തവത്തിൽ കള്ളമാകുന്നു എന്ന് മറക്കരുത് എല്ലാ മതങ്ങളും കുറെ സത്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് അത് മുഴുവൻ സത്യമാകുന്നില്ല മുഴുവൻ സത്യമാണ് നമുക്ക് ആവശ്യം ഉദാഹരണത്തിന് പിശാജ് ഹവായോട് പറഞ്ഞതിൽ സത്യമുണ്ടായിരുന്നു ഇല്ലേ നിങ്ങൾ തിന്നരുതെന്ന് ദൈവം പറഞ്ഞ പഴം തിന്നാൽ നിങ്ങൾ മരിക്കയില്ല ശരിയാണ് മനുഷ്യൻ ശാരീരികമായി മരിച്ചില്ല എന്നാൽ പിശാജ് പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് നമുക്കറിയാം കാരണം ദൈവത്തിന്റെ സത്യത്തെ അവൻ തെറ്റായി വ്യാഖ്യാനിച്ചു പലരും പറയുന്നതിൽ സത്യമുണ്ട് എന്നാൽ മുഴുവൻ സത്യം പറയാത്തതിനാൽ അവർ പറയുന്നതിൽ നിന്നും ആർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല പിന്നെയോ ദോഷം മാത്രം ഉണ്ടാകുന്നു പരക്കപ്രചാരത്തിലുള്ളതും ബഹുഭൂരിപക്ഷം സത്യമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതുമായ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പരിണാമ സിദ്ധാന്തത്തെ പല പല വ്യത്യസ്തങ്ങളായ ഘടകങ്ങളായും വീക്ഷണങ്ങളിലൂടെയും തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇതൊരിക്കലും ഒരു സത്യമായി തെളിവുകൊണ്ട് ബോധ്യപ്പെടുത്തപ്പെട്ടിട്ടില്ല തെളിയിച്ചിട്ടില്ല എന്ന് ചുരുക്കം ശാസ്ത്രജ്ഞന്മാരായി അഭിനയിച്ച് ഇന്ന് നമ്മുടെ കലാശാലകളിൽ പഠിപ്പിക്കുന്നവർക്ക് നീതിയുക്തമായ സത്യസന്ധമായ ഒരു കാഴ്ചപ്പാട് നൽകുവാൻ സാധിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരം തന്നെ അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് അവർക്കറിയാവുന്നത് ഒരേയൊരു വീക്ഷണം മാത്രമാകുന്നുവല്ലോ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പോലും പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ഏകാഭിപ്രായം ഇല്ല എന്നത് വിചിത്രം തന്നെ ഇംഗ്ലണ്ടിലെ ആംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഫിസിയോളജി ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ജി എ കെർക്കട്ടിന്റെ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഇവല്യൂഷനിൽ നിന്നും ഒരു ഉദ്ധരണി ഞാൻ ഇനിയും പറയാം ഡോക്ടർ കിർക്കറ്റ് ഒരു പരിണാമവാദി ആയിരുന്നിട്ടും ഇപ്രകാരം എഴുതി ജീവനുള്ള പല ജന്തുക്കളും കാലക്രമേണ മാറ്റങ്ങളിലൂടെ കടന്നുപോയി പുതിയ ഇനങ്ങളായി രൂപപ്പെടുന്നു എന്നൊരു സിദ്ധാന്തമുണ്ട് ഇതിനെ അസാധാരണമായ പരിണാമ സിദ്ധാന്തം എന്ന് വിളിക്കാവുന്നതാണ് ഇത് ചിലയിടങ്ങളിൽ പരീക്ഷണത്തിലൂടെ തെളിയിക്കാവുന്നതുമാണ് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ജൈവമല്ലാത്ത ഒന്നിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം വേറെയുമുണ്ട് ഇതിനെ പൊതുവായ പരിണാമ സിദ്ധാന്തം എന്നും വിളിക്കാവുന്നതാണ് ഈ സിദ്ധാന്തത്തെ നാം പരിഗണിക്കുവാൻ ഇതിനെ നിലനിർത്തുന്ന തെളിവുകൾ വേണ്ടത്ര ബലവത്തല്ലെന്നും ഇത് പരീക്ഷണത്തിനുതകുന്ന സാങ്കല്പിക സിദ്ധാന്തമായി മാത്രം കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു പിടിപ്പിച്ചത് പരിണാമവാദിയായിരുന്ന സ്വീഡിഷ് സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ ഹെർബർട്ട് നിൽസൺ ഇപ്രകാരം എഴുതുകയുണ്ടായി പരീക്ഷണങ്ങളിലൂടെ പരിണാമ സിദ്ധാന്തം ശരിയെന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളിൽ ഞാൻ പരിശ്രമിച്ചത് മുഴുവനായും പരാജയപ്പെട്ടു പരിണാമവാദത്തിനെതിരായ മുൻവിധിയോടുകൂടി ഞാൻ ആരംഭിച്ചു എന്നെങ്കിലും എന്നെ കുറ്റപ്പെടുത്താവുന്നതാണ് ലഭ്യമായ ജീവശാസ്ത്ര വസ്തുക്കൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യക്കോലം പോലും ഉണ്ടാക്കുവാൻ കഴിയില്ല എന്നത് തള്ളിക്കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാകുന്നു പരിണാമം എന്ന ആശയം തികച്ചും വിശ്വാസത്തിൽ മാത്രം നിലകൊള്ളുന്ന ഒന്നത്രേ എങ്ങനുണ്ട് ഈ പറയുന്ന വ്യക്തിയും വിശ്വാസവും മതവും ഒക്കെയാണ് പരിഗണിക്കുന്നത് എന്ന വിഷയത്തിൽ സംശയമില്ല സുഹൃത്തെ ഒരു പരിണാമവാദിയാകണമെങ്കിൽ വിശ്വാസത്താൽ മാത്രമേ അത് അംഗീകരിക്കാൻ സാധ്യമുള്ളൂ പരിണാമ സിദ്ധാന്തം സങ്കല്പം മാത്രമാകുന്നു എന്നും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നും മറക്കരുത് നിർഭാഗ്യവശാൽ ഒരുപാട് ആളുകൾ അത് യാഥാർത്ഥ്യമെന്ന് കണ്ട് അംഗീകരിച്ചിട്ടുണ്ട് പരിണാമ സിദ്ധാന്തം അംഗീകരിച്ചത് അത് വലിയ ശാസ്ത്രീയമായൊരു കാര്യമായതുകൊണ്ടൊന്നുമല്ല പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് തങ്ങൾ വിജ്ഞാന വിരോധികളല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം വേദശാസ്ത്രജ്ഞന്മാർ ദൈവവിശ്വാസ പരിണാമവാദം എന്നൊരു സിദ്ധാന്തത്തെ അംഗീകരിക്കുവാൻ ആരംഭിച്ചു തീയിസ്റ്റിക് ഇവല്യൂഷൻ ഇവർ പറയുന്നത് പരിണാമ സിദ്ധാന്തം ശരിയാണ് എന്നാൽ അതിന്റെ പിൻപിൽ ദൈവത്തിന്റെ കരമാണുള്ളത് എന്ന പഠിപ്പീൽ ഈ കൂട്ടർ തങ്ങൾ അറിവുള്ളവർ എന്ന് കാണിക്കുവാൻ നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് ഇത് എന്നത്ര ഞാൻ കരുതുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല നാട്ടിലൊക്കെ പറയുമല്ലോ മോരും മുതിരയും പോലെ എന്ന് തമ്മിൽ ചേരാത്ത രണ്ട് കാര്യം ചേർത്ത് കൊണ്ടുപോകുവാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന മണ്ടത്തരം തന്നെയാണ് ഈ കൂട്ടർ കാട്ടി വച്ചിരിക്കുന്നത് തീസ്റ്റിക് ഇവലൂഷൻ ബുദ്ധിയും പഠിപ്പും ഉണ്ടെന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ ഒരുപാട് തെറ്റായ വിവരങ്ങൾ ഉണ്ടെന്ന് കാണുവാൻ കഴിയുന്നു ബൈബിൾ രേഖപ്രകാരം ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ സാധാരണ കേൾക്കാറുള്ള കണക്ക് നാലായിരത്തി നാല് ബി സി മണ്ടത്തരം വിഡ്ഢിത്തരം പിന്നെ എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ അല്പം വെയിറ്റ് ചെയ്യൂ നമുക്കതൊന്നു നോക്കണം അതിനാണല്ലോ നാം മുൻപോട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അത്യാധുനികം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലത്ത് പോലും കുറിച്ച് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമായിരിക്കുന്നു എന്നാണ് അത് ആധികാരികമായിരിക്കുന്നു വിശ്വസനീയമായിരിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള പ്രസ്താവന മറ്റെന്തിനേക്കാളുമേറെ എനിക്ക് ഇന്ന് യുക്തിപൂർവമായി തോന്നുന്നു ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് ഈ സൃഷ്ടിപ്പ് നടന്നത് എനിക്കറിയില്ല വേറെ ആർക്കും അറിയില്ല എന്നത്ര ഞാൻ കരുതുന്നത് ചിലർ പറയുന്നത് കോടി വർഷം മുൻപെന്ന് മറ്റു ചിലർ പറയുന്നു ഇരുന്നൂറ് കോടി വർഷം മുൻപെന്ന് ഈ അടുത്തിടെ അഞ്ഞൂറ് കോടി എന്ന് കേൾക്കുന്നു ഈ പറയുന്നവരൊക്കെ സങ്കല്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഈ ഭൂമി ഈ പറയുന്നതിനേക്കാൾ ഒക്കെ മുൻപ് സൃഷ്ടിക്കപ്പെട്ടു എന്നത്രേ സുഹൃത്തെ നിത്യത മുഴുവനും ദൈവത്തിന്റെ പിൻപിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം മറക്കരുത് കഴിഞ്ഞ കോടാനുകോടി വർഷങ്ങൾ മുഴുവൻ ദൈവം എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് താങ്കളും ഞാനും രംഗത്തു വരുന്നത് വരെ ദൈവം കാത്തിരിക്കുകയായിരുന്നോ തീർച്ചയായുമല്ല അവൻ തിരക്കിലായിരുന്നു അവൻ നമ്മോടധികമൊന്നും പറഞ്ഞിട്ടില്ല തനിക്കറിയാവുന്നതിൽ കൂടുതൽ അറിയാമെന്ന് അവകാശപ്പെടുന്നത് ചെറിയ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മര്യാദകേടാണല്ലേ അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് നമുക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം മുൻപോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കുറെ കൂടെ മനസ്സിലാകും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ പഠനത്തിൽ തുടർന്നും നിങ്ങൾ ചേർന്നാട്ടെ ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു തുടർന്നും ദൈവദിനം പഠിക്കുവാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക അടുത്ത വിജയി ഒരു പക്ഷേ താങ്കളായിരിക്കണം